ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി മാജിക് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സേഫായിട്ടിരിക്കുക. ഇന്ന് വാഴയിലയിൽ പൊള്ളിച്ച മീൻ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചെറിയുള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങയുടെ നീരും അതേപോലെ കുറച്ച് പുളിവെള്ളവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഫിഷ് നമുക്ക് ജസ്റ്റ് ഒന്ന് മുക്കാൽ ഭാഗം ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളധികം മസാലയൊന്നും ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നമ്മളുടെ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഉള്ളി നല്ല സോഫ്റ്റായി വന്നതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് നല്ലോണം മൂത്ത് വരണം, ഇല്ലെങ്കിൽ അതിന് പച്ച ചൊവ ഉണ്ടാവും. പച്ച ചൊവയൊക്കെ മാറി നന്നായിട്ട് വരണം. അപ്പോൾ മീൻ ഓവർ കുക്കാകാതെ നോക്കാം. ഇവിടെ നമ്മളുടെ മസാലയും റെഡി ആയിട്ട് വരുന്നുണ്ട്. അതും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ തക്കാളിയൊക്കെ ഉള്ളി മസാലയിൽ നന്നായിട്ട് ബ്ലെൻഡായിട്ട് വരണം. മീൻ ഇതാ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് തക്കാളി കുക്കായിട്ടുണ്ട്. ഇനി നന്നായിട്ട് ആ മസാലയിൽ ബ്ലെൻഡാവണം. അതിനുശേഷം ഞാൻ ഇതാ ഇപ്പോൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പുളി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഉപ്പും നോക്കാം, ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ മീൻ പൊള്ളിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉള്ളിയും തക്കാളിയൊന്നും ഈ മസാലയിൽ കാണാനേ ഇല്ല, അതുപോലെ ആയിട്ട് വരണം. ഇനി പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാഴയിലയാണ് വേണ്ടത്. അത് ഇല നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കണം. നന്നായിട്ട് വാട്ടിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് കവർ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ വാട്ടിയെടുക്കുക. എന്നിട്ട് ഒരു വാഴയില, വലിയൊരു വാഴയിലേൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഇല വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് മസാല വെച്ചത്. പിന്നെ അതിൻ്റെ മേലെ മീൻ വെച്ചു. വീണ്ടും അതിൻ്റെ മേലെ നമ്മൾ കവർ ചെയ്യാൻ പാകത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുക. ഓവറായിട്ട് മസാല വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് അതുപോലെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം വാഴനാര് വെച്ചാണ് ഞാൻ കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഒരു ഇരുമ്പ് ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മീൻ വെച്ച് കൊടുക്കാം. രണ്ടാമത്തത് നമ്മൾ ഇതേപോലെ തന്നെ റെഡിയാക്കിയെടുക്കണം. നമുക്കിത് കെട്ടാൻ നൂലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ നമ്മളുടെ വാഴയിലൊക്കെ വേഗം കരിഞ്ഞ് ഉള്ളിൽ മസാലയൊന്നും നന്നായിട്ട് മീനിൽ പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു കളറാവുന്നത് വരെ വെച്ചാൽ മതി. വാഴയിലേൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് കളറ് മാറി വരും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകട്ടോ, അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെക്കാൻ പറയുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇതാ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇത് റെഡി ആയതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത മീനും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ സിമ്പിളല്ലേ? നല്ല ടേസ്റ്റാണ്. വാഴയിലയിൽ പൊള്ളിച്ച മീനുണ്ടെങ്കിൽ വേറെ ഒരു കറിയും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, കാണാനും നല്ല ഭംഗിയില്ല, അതേപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് വീണ്ടും തന്നെ വേഗം വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.